സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആവേശം നിറഞ്ഞ് മാധ്യമങ്ങൾ കൊണ്ടാടിയ സ്ഥാനാർത്ഥിത്വമായിരുന്നു കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിത ബാബുവിൻ്റേത്. പ്രായം കുറഞ്ഞ വനിതാ സ്ഥാനാർത്ഥി, ജീവിത കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് വരുന്നയാൾ, അങ്ങനെ പ്രാരാബ്ധങ്ങളുടെ കൂട്ടുകാരിക്ക് വോട്ട് നൽകണം എന്നുള്ള ഒരു വലിയ അഭ്യർത്ഥനയുമായിട്ടാണ് യു ഡി എഫ് അവിടെ പോരാട്ടത്തിനിറങ്ങിയത്. രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും കണ്ടു. ഇതിനേക്കാൾ പ്രാരാബ്ധത്തിൽ ജീവിക്കുന്ന ഒട്ടേറെ യു ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിട്ടും അവരൊന്നും തങ്ങളുടെ പ്രാരാബ്ധമല്ല, തങ്ങളുടെ രാഷ്ട്രീയമാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. എന്തായാലും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന അരിതാ ബാബു കായംകുളത്ത് ജയിച്ചു കയറുമെന്നുള്ളൊരു പ്രതീക്ഷ യു ഡി എഫ് കേന്ദ്രങ്ങൾ വച്ച് പുലർത്തുന്നുണ്ട്. ഒരു 2000-3000 വോട്ടിനെങ്കിലും അരിതാ ബാബു അവിടെ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രതിഭ ഏതു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അവിടെ പരാജയപ്പെടും എന്നുള്ളൊരു ചോദ്യമാണ് ഇടതുപക്ഷം അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. നാട്ടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും അരിതാ ബാബുവിനേക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി, വലിയ ആക്ഷേപങ്ങളില്ലാത്ത ഒരു ജനപ്രതിനിധി. പാർട്ടിയുമായി ചെറിയ തർക്കങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പ്രതിഭയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ അവർ ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല എന്നും ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടായിട്ടില്ല എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ്. പ്രചരണ രംഗത്തൊക്കെ അത് ദൃശ്യമായതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം വളരെ കൃത്യമായി കണക്ക് കൂട്ടുന്നുണ്ട്. പ്രതിഭാകരിക്ക് കായംകുളത്തെ ജനങ്ങളുമായുള്ള ആ ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ദോഷമുണ്ടാകില്ല എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടൽ സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയുള്ള കായംകുളം മുനിസിപ്പാലിറ്റിയും മറ്റ് പഞ്ചായത്തുകളും, അതിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലും കൃഷ്ണപുരം പഞ്ചായത്തിലും ഒരുപക്ഷെ നേരിയ ലീഡ് അരിതാ ബാബു നേടിയേക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. പക്ഷേ ദേവികുളങ്ങര, ചെട്ടികുളങ്ങര, കണ്ടല്ലൂർ, പത്തിയൂർ തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളിൽ നേടുന്ന വലിയ ഭൂരിപക്ഷത്തിലൂടെ 10,000 വോട്ടിനടുത്തുള്ള ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. യു ഡി എഫ് അങ്ങനെ ഒരു കൃത്യമായ കണക്കെടുപ്പൽ നടത്തിയിട്ടില്ല എങ്കിൽ പോലും അവരും കണക്ക് കൂട്ടുന്നത് ഈ കൃഷ്ണപുരം പഞ്ചായത്തിലും കായംകുളം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാകുന്ന ഒരു വലിയ മുൻതൂക്കം, അത് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ചെട്ടികുളങ്ങരയിലും ദേവികുളങ്ങരയിലും ഭരണിക്കാവിലുമൊക്കെ ഉണ്ടാകുന്ന മുൻതൂക്കത്തെ മറികടക്കുന്നതിന് പര്യാപ്തമാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു നേരിയ വ്യത്യാസത്തിൽ ജയിച്ചു കയറാമെന്നുള്ള കണക്ക് കൂട്ടൽ ഉണ്ടാക്കുമ്പോഴും കായംകുളത്തിൻ്റെ ഗ്രൗണ്ട് ഇപ്പോഴും പ്രതിഭാകരിക്ക് അനുകൂലം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രാഥമിക വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ വിജയിച്ചു കയറുന്നതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് സി പി എമ്മിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് വരുന്നത്. അവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി വോട്ടുകളാണ്. കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 20,000 വോട്ട് പിടിച്ചിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ അതിനപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് സാധിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിന് സമാനമായ വോട്ട് പിടിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു വമ്പൻ കുറവ് എന്തായാലും സംഭവിക്കാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായി പറ്റില്ലല്ലോ, പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വേണമെങ്കിൽ പറ്റാം. പക്ഷേ അങ്ങനെ ബി ജെ പി വോട്ടുകളുടെ ഒരു സമാഹരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് പ്രതിഭാകരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഘടകമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് ഒരു അട്ടിമറിക്കുള്ള സാധ്യത 99% ഇല്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം.